എസ്എഫ്ഐ പാലക്കാട് ജില്ലാ സമ്മേളനം മാർച്ച് 22 23 തീയതികളിലായി കൂറ്റനാട് ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 22-ന് കാലത്ത് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. എസ്എഫ്ഐ സംസ്ഥാന ലീഡർഷിപ്പിൽ നിന്നും സച്ചിൻ ദേവ് എംഎൽഎ, സംസ്ഥാന പ്രസിഡന്റ് ബിനീഷ് തുടങ്ങി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ജില്ലയിലെ 15 ഏരിയ കമ്മിറ്റികളിൽ നിന്നായി 287 സമ്മേളന പ്രതിനിധികളും 55 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 342 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് എസ്എഫ്ഐ ജില്ലാ പ്രസിഡന്റ് കെ എ പ്രയാൻ പറഞ്ഞു. സമ്മേളനത്തിന്റെ ഭാഗമായി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ജില്ലയിൽ നടന്നു വരികയാണ്. 19-ന് വൈകുന്നേരം 5 മണിക്ക് കൂറ്റനാട് സെന്ററിൽ വിളംബര ജാഥ നടക്കും. സമ്മേളനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയതായും സംഘാടക സമിതി അംഗമായ CPIM ഏരിയ സെക്രട്ടറി TP മുഹമ്മദ് മാസ്റ്റർ പറഞ്ഞു. CPIM ഏരിയ കമ്മിറ്റി അംഗം KP ശ്രീനിവാസൻ, SFI തൃത്താല ഏരിയ സെക്രട്ടറി അഭിമന്യു, SFI തൃത്താല ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വൈഷ്ണവ് PK, ജില്ലാ കമ്മിറ്റി അംഗം സ്മൃതി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 46-ാമത് പാലക്കാട് ജില്ലാ സമ്മേളനം ചരിത്രത്തിലാദ്യമായിട്ടാണ് തൃത്താലയിൽ നടക്കുന്നത്. മാർച്ച് മാസം 22-23 തീയതികളിൽ തൃത്താല ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് സമ്മേളനം നടക്കുന്നത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ രവീന്ദ്രനാഥ് മാഷാണ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തത്. ജില്ലയിലെ 15 ഏരിയ കമ്മിറ്റിയിൽ നിന്നും 287 സമ്മേളന പ്രതിനിധികളും 55 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെ 342 സഖാക്കളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. സമ്മേളനത്തിൻ്റെ ഭാഗമായി സംസ്ഥാന ലീഡർഷിപ്പിൽ നിന്ന് SFI സംസ്ഥാന സെക്രട്ടറി സഖാവ് സച്ചിൻ ദേവ് MLA, സംസ്ഥാന പ്രസിഡന്റ് സഖാവ് ബിനീഷ് തുടങ്ങി SFI കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ സംസ്ഥാനത്തിൻ്റെ ആദ്യ അവസാനം വരെ പങ്കെടുക്കുന്ന സ്ഥിതി ഉണ്ടാവും. സമ്മേളനത്തിൻ്റെ ഭാഗമായി ഒരു മാസക്കാലം നീണ്ടുനിൽക്കുന്ന അനുബന്ധ പരിപാടികൾ ജില്ലയിൽ ഉടനീളം നടന്നുകൊണ്ടിരിക്കുന്നു. തൃത്താലയിൽ വെച്ചാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തൃത്താലയിലെ 12 SFI ലോക്കൽ കമ്മിറ്റികൾ വ്യത്യസ്തമായിട്ടുള്ള അനുബന്ധ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ചുമരെഴുത്തൂർ ഉൾപ്പെടെ വ്യത്യസ്തമായിട്ടുള്ള പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഭാഗമായി SFI ജില്ലാ കമ്മിറ്റി തീരുമാനിച്ച പ്രകാരം 19-ാം തീയതി, നിലവിൽ കോവിഡിൻ്റെ മറ്റ് പശ്ചാത്തലം നിൽക്കുന്ന കാരണം അധികം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പൊതുസമ്മേളനം വേണ്ടതായിട്ടില്ല എന്ന തീരുമാനപ്രകാരം പൊതുസമ്മേളനം വേണ്ട എന്ന് വെച്ചതിൻ്റെ ഭാഗമായി ഒരു വിളംബര ജാഥ SFI തൃത്താല ഏരിയ കമ്മിറ്റിയിലെ വിദ്യാർത്ഥികളെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വിളംബര ജാഥ 19-ാം തീയതി 5 മണിക്ക് നമ്മുടെ കൂറ്റനാട് വെച്ച് നടക്കുന്നുണ്ട്. ഏകദേശം തൃത്താലയിലെ വിദ്യാർത്ഥികളെ മാത്രമാണ് ആ വിളംബര ജാഥയ്ക്കകത്ത് പങ്കെടുപ്പിക്കുന്നത്. ഇത് തൃത്താലയിൽ വെച്ചാണ് SFI ജില്ലാ സമ്മേളനം നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് തൃത്താലയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ വലിയ കരുത്തുറ്റ വിദ്യാർത്ഥി പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് വേണ്ടി വലിയ പങ്കുവച്ചിട്ടുള്ള ഒട്ടനവധി നേതാക്കന്മാർ SFI ഭാഗമായിട്ട് നിൽക്കുന്നുണ്ട്. SFI ഏരിയ ഭാരവാഹികൾ, SFI സംസ്ഥാന കേന്ദ്രത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള സഖാവ് VP സുബോധ MLA പോലെയുള്ള VP റജിനയെ പോലെയുള്ള ഒട്ടനവധി സഖാക്കൾ SFI കേന്ദ്ര കമ്മിറ്റിയിലും സംസ്ഥാന ഭാരവാഹികളെല്ലാം തന്നെ പ്രവർത്തിച്ച ഒട്ടനവധി സഖാക്കൾ. ജില്ലാ സമ്മേളനം അതിൻ്റെ നടത്തിപ്പ് വലിയ ആവേശത്തോടു കൂടിയാണ് തൃത്താലയിലെ പൊതുപ്രസ്ഥാനം ഏറ്റെടുത്തത്. സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കാൻ ഇവിടെ സ്വാഗത സംഘം രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചു. മലയിലുള്ള ബ്ലൂ ഡയമണ്ട് ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടത്താൻ വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത്. അവിടെ പ്രതിനിധികളായ ആൺകുട്ടികൾക്ക് താമസിക്കാനും പെൺകുട്ടികളായ പ്രതിനിധികൾക്ക് താമസിക്കാൻ സമീപപ്രദേശത്തുള്ള വീടുകളിൽ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അവിടുത്തെ സ്വാഗത സംഘത്തിൻ്റെയും പരിസര പ്രദേശത്തെയും വീട്ടുകാർ സന്നദ്ധരായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ അനുബന്ധ പരിപാടി പരിപാടികളൊക്കെ തന്നെ നല്ല നിലയിൽ നടത്താൻ ആവശ്യമായ തയ്യാറെടുപ്പുകൾ സ്വാഗത സംഘത്തിൻ്റെ ഭാരവാഹികൾ ഏറ്റെടുത്ത് ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. 22-23 തീയതികളിലായി നടക്കണ SFI ജില്ലാ സമ്മേളനം ചരിത്രത്തിലെ
ഒരു സംഭവമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമത്തിലാണ് ഞങ്ങൾ എല്ലാവരും ചേർന്ന് നടത്തിയത്.